ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഈ കിഴി റിയാക്ഷൻ ആണ്. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന മറ്റൊരു സൂപ്പർ സിനിമയാണ് സൂപ്പർ ശരണ്യ. അപ്പോൾ സൂപ്പർ ശരണ്യയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കന്ന് കാണാം. ഓ, ഐ എം റെഡി. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി. സാരിഗമ കാർവ. അളിയ, എനിക്കൊരു പെൺകൊച്ചിന് ഇഷ്ടമാണ്. ശരണ്യ വാസുദേവൻ, പ്രൗഡ് ജി സി എൻ, കൊല്ലം കൊടുക്കി, സബ്സ്ക്രൈബ് നമ്പർ 1. ഞാൻ അവളെ വളയ്ക്കാൻ പോണു. നല്ലൊരു പെൺകൊച്ചി. എന്തിന്റെ പേരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നാളെ നമ്മുടെ അജിത് മാനേജർട്ടൻ സസ്പെൻഷൻ കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്യട്ടാ. നിങ്ങളുടെ അടുത്ത് അങ്ങനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ശരണ്യക്ക് ഈ ക്യാമ്പസിൽ ഏറ്റവും കമ്പനിയുള്ളത് ആരേട്ടോ? ഇരിക്കത്തിന് കുറച്ച് കട്ടി കൂടി തോന്നുന്നു. ത്രെഡിയായിരുന്നില്ലേ ഇതല്ലേ ഭംഗി ആണോ? എനിക്ക് ഏറ്റവും ദേഷ്യമാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നേ. പിടിച്ചെടുത്തില്ലെങ്കിൽ എന്തൊക്കെ വിചാരിക്കുന്ന അറിയോ? മരിച്ചു പോകുന്ന വിചാരിക്കും. ഞാനേ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോട്ടെ. കൊല്ല ഡേഞ്ചർ ആണ്. ഫസ്റ്റ് ഇയറിൽ കണ്ട പാവുകുട്ടി നല്ല ശരണ്യ. ആളി ലോകത്തെ അല്ല. അവളുടെ കാമുകൻ ആരാന്ന് എനിക്കറിയോ? ഇടി കൊണ്ട് തോട്ടി കടക്കാൻ ചേക്കാതി. ശനിക്ക് വേറെ ബോയ്ഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്. ചേട്ടപ്പാണ് ഇപ്പൊ കേട്ടോ. പാലക്കാട്ടുമ്പോ ഇറങ്ങാൻ നേരം തോക്കണം. കാണണം. അത് വേണം. നീ ഒരു റീസൺ പറ. അവനോട് യെസ് പറഞ്ഞ ഒറ്റ റീസൺ പറ. വരുണേ, ഈ മൂഡ് സ്വിങ്സ് എന്താടാ? മൂഡ് സ്വിങ്സ് എടാ വൾക്കാതാന്നാ പറയണത്. അർജുൻ റെഡ്ഡി. ജനുവരി 7 ആട്ടോ സിനിമ റിലീസ് ആണല്ലേ. സൂപ്പർ പേര് പോലെ തന്നെ സൂപ്പർ ശരണ്യാണ്. സൂപ്പർ ട്രെയിലറാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. മിക്കവാറും തണ്ണീർമത്തന്റെ എഫക്ട് അതിന്റെ മുകളിലേക്ക് ആയിരിക്കും പോണത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അത് സാധാരണ എപ്പോഴും ബോയ്സ് ഹോസ്റ്റലാണ് ഇങ്ങനത്തെ കോളേജ് ക്യാമ്പസുകളിലെ സിനിമ വരുമ്പോ ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? അതിനെ കുറിച്ചായിരിക്കും വരുന്നൊക്കെ. പക്ഷെ നേരെ തിരിച്ച് ഗേൾസിന്റെ ഹോസ്റ്റലിലെ കഥ പറയുന്നു. അതെ, അതിലാണെങ്കിലോ നമ്മുടെ അനശ്വര രാജൻ നല്ല അടിപൊളി, നല്ല നാച്ചുറൽ ആക്ടറാണ്. നല്ല ശരിക്ക് ഈ ട്രെയിലർ തന്നെ മതി മനസ്സിലാവാൻ. എന്തൊക്കെ ഏതൊക്കെ ഉണ്ടെന്ന് അറിയോ? മറ്റേ വിളിക്കുന്ന സീനുകളൊക്കെ അടിപൊളിയാണ്. എന്താണെങ്കിലും നല്ല സൂപ്പർ സിനിമ തന്നെ ആവട്ടെ. അതായത് നമ്മുടെ ആ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവുന്നത് കോളേജിലെ അർജുൻ റെഡ്ഡി എന്ന് പറ്റുന്നത് ആളി ലോകം നോക്കുകയാണ്. എന്താ എന്താ മീകാരണോ? അപ്പോ നല്ല രസമുള്ള കൊള്ളാവുന്ന ഒരു ഇതാണ്. പിന്നെ പോയി. അതായത് ഞങ്ങൾ ഒരുപാട് ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് സിനിമ ആദ്യം കാണണമെന്നുള്ളത്. അതിലാദ്യം സൂപ്പർ ശരണ്യ. അതെന്തായാലും അല്ലേ, തീർച്ചയായിട്ടും സൂപ്പർ ശരണ്യ കണ്ടിരിക്കും. കാണാനുള്ള മുതലുണ്ട് ട്രെയിലറിൽ തന്നെ. ഒരുപാട് എലമെന്റ്സ് കാര്യങ്ങൾ നമുക്ക് എല്ലാം കൂടി പറയാൻ പറ്റുന്നില്ല. ഒരുപാടുണ്ട്, ചെറിയ ചെറിയ ഇതാണെങ്കിലും മതിയല്ലോ. പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങളുടെ കണ്ടെത്തലാണ്. അതെ അതെ. പിന്നെ അങ്ങോട്ട് പൂന്ത് വിളയാടി ഹോമിലൂടെ തകർത്താടി. ഹോമില് മറ്റേ യൂട്യൂബറായിട്ട് പൊളിച്ചാൽ എടുക്കുകയായിരുന്നു. യൂട്യൂബറോട് എന്താണെന്ന് അറിയില്ല, പ്രത്യേക ഇഷ്ടമാണ്. കൊള്ളാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസകരമായ അടിപൊളി ട്രെയിലർ.
അപ്പൊ നമുക്ക് ഏഴാം തീയതി സിനിമ കണ്ടിട്ട് ബാക്കി പറയാം. നമുക്ക് അതിന്റെ റിവ്യൂ എന്തായാലും ചെയ്യണം. പിന്നെന്താ കണ്ടിട്ടുള്ള റിവ്യൂ? അതെ. ഓക്കെ, അപ്പൊ ഇതുവരെ കാണാതാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മള് അല്ലാത്തും കൊടുത്തിട്ടുണ്ട്, എങ്ങനെ മറ്റുള്ളവരുടെ റെസ്പോൺസിന്റെ റിവ്യൂ, അല്ല റെസ്പോൺസിന്റെയും അതേപോലെ റിവ്യൂവിന്റെയും റിയാക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, അത് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു എങ്ങനെ സിനിമ കാണാതെയാണ് റിവ്യൂ ചെയ്തത്, അങ്ങനെയല്ല അത് ചെയ്തിരുന്നത്. ആ ഓക്കെ, അതോട്ടെ. അപ്പൊ കൊള്ളാം. അതെ, കൂടുതലൊന്നുമില്ല, മറ്റുള്ള വിശേഷങ്ങളായിട്ട് വന്നു വരുന്നതായിരിക്കും.